മംഗലത്തുതാഴം ഗുരുദേവ ക്ഷേത്രത്തിൽ മോഷണം. രാത്രിയുടെ മറവിൽ മോഷ്ടാക്കൾ ഭണ്ഡാരം കുത്തി തുറന്ന് പണം കവർന്നു. അന്വേഷണം ആരംഭിച്ച കൂത്താട്ടുകുളം പോലീസ്. കൂത്താട്ടുകുളം മംഗലത്തുതാഴം ഗുരുദേവ ക്ഷേത്രത്തിലെ ഭണ്ഡാരം കുത്തിത്തുറന്ന് മോഷണം. ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം കൂത്താട്ടുകുളം ശാഖയുടെ വകയുള്ള ക്ഷേത്രത്തിലാണ് ബുധനാഴ്ച പുലർച്ചെ 1 മണിയോടെ മോഷണം നടന്നത്. ക്ഷേത്ര ഭണ്ഡാരം കുത്തിത്തുറന്നാണ് മോഷ്ടാക്കൾ പണം കവർന്നത്. കൂത്താട്ടുകുളം ഉഴവൂർ റോഡിന് ചേർന്നാണ് ക്ഷേത്രവും ക്ഷേത്ര ഭണ്ഡാരവും സ്ഥിതി ചെയ്യുന്നത്. 2 മോഷ്ടാക്കൾ ചേർന്ന് ക്ഷേത്രത്തിലെ ഭണ്ഡാരം കുത്തിത്തുറന്ന് മോഷണം നടത്തുന്ന CCTV ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ കൂത്താട്ടുകുളം പോലീസ് അന്വേഷണം ആരംഭിച്ചു. ബുധനാഴ്ച രാവിലെയാണ് മോഷണ വിവരം അറിയുന്നതെന്നും തുടർന്ന് പോലീസിൽ പരാതി നൽകുകയായിരുന്നുവെന്നും ക്ഷേത്രം ഭാരവാഹികൾ പറഞ്ഞു. ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം കൂത്താട്ടുകുളം 224 നമ്പർ ശാഖാവക മംഗലത്തുതാഴത്ത് ഉള്ള ഗുരുദേവ ക്ഷേത്രത്തിലെ ഭണ്ഡാരം ഇന്നലെ രാത്രി 2 പേര് ചേർന്ന് കുത്തി കുളിച്ച് ഭണാഭരണം നടത്തിയിട്ടുണ്ട്. രാവിലെയാണ് ഇതറിയുവാൻ കഴിഞ്ഞത്. പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. പോലീസുകാരെ വന്ന് അന്വേഷണം നടത്തുന്നുണ്ട്. ക്ഷേത്രത്തിന് സമീപത്തെ വീടുകളിലും മോഷണശ്രമം നടന്നിട്ടുണ്ടെന്ന് പോലീസ് പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, മൂവാറ്റുപുഴ ന്യൂസ്. എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്കെന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ, ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.